Hi students, today onwards we will study the second chapter. In this chapter we will study the basic building blocks of programming. So first we will study the Boolean expression and decision making statements. There are some situations in real life when we need to make some decisions, and based on these decisions we decide what should we do next. In our programming language there are some similar situations. We have to evaluate some expressions, and based on the result of these expressions we have to take some decisions. For example, if you read two numbers and we have to compare these two numbers, and if A is greater than first number is greater than second number, we have to print A is greater than B. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് എന്താണ്, പൈത്തണിൻ്റെ പ്രോഗ്രാമിങ്ങിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രാമിങ്ങിന് വേണ്ട ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ബേസിക് ടൂൾസ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. അപ്പം അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, ലോജിക്കൽ എക്സ്പ്രഷൻസ് പഠിച്ചു. അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ വാല്യൂ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ ഇസ് ഓർ റിസൾട്ട് ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ ഇസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. അപ്പം ഈ ഒരു ട്രൂ ഓർ ഫോൾസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് രണ്ട് ഡെസിഷൻ എടുക്കാം. അതായത് ട്രൂ ആണെങ്കിൽ ഇറ്റ് എക്സിക്യൂട്ട്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതർവൈസ് വി എക്സിക്യൂട്ട് അനദർ ഡെസിഷൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഡിസിഷനോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡിസിഷനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസിഷനോ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നോർമൽ പ്രോഗ്രാമിംഗ് ഫ്ലോ ഓൾട്ടർ ചെയ്യുന്നതുകൊണ്ട്, ഓൾട്ടർ ചെയ്യാൻ മീൻസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പം നോർമൽ പ്രോഗ്രാമിംഗ് ഫ്ലോ എങ്ങനെയാണ്, ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടോപ്പിലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, നെക്സ്റ്റ് തൊട്ട് ചോടുള്ളത് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യും, അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. So, decision making statements will alter the flow of execution of a Python instructions. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. ഇനിവേ നമുക്കൊരു ഡിസിഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങൾ എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി നടത്താവുന്നതാണ്. സിമിലർ സിറ്റുവേഷൻസ് അറൈസസ് ഇൻ പ്രോഗ്രാമിംഗ് ഓൾസോ, വെർ വി നീഡ് ടു മേക്ക് സം ഡിസിഷൻസ് ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഡിസിഷൻ വി വിൽ എക്സിക്യൂട്ട് നെക്സ്റ്റ് ബ്ലോക്ക് കോഡ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻസ്. ഇൻ പൈത്തൺ ലാംഗ്വേജ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്. One is it's a simple if statement. That means we can check a Boolean expression, and based on these expressions we can take a particular decisions. Here if else statements idu namaku rendu reethil check cheyyakkan pattum. Idu if statement ennu parnja oru 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 expression base cheyidhu namaku rendu karyangal കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്ന്, ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, ഫോൾസ് ആണെങ്കിൽ വേറൊരു എക്സ്പ്രഷൻ വേറൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രാമാറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഓർ ഇഫ് ദി ബൂളിയൻ എക്സ്പ്രഷൻ ഇസ് ട്രൂ, ദെൻ വി വിൽ എക്സിക്യൂട്ട് വൺ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫോൾസ് ആൻഡ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് അനദർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിന് തേർഡ് വൺ ഇസ് നെസ്റ്റഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഡെസിഷൻസ് എടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഡെസിഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു ഡെസിഷൻസ് വി കൻ ടേക്സ് പ്ലേസ് ഇൻ ദിസ്
നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് അനദർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഒന്നിൽ കൂടുതൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെസ്റ്റഡ് ആയിട്ട് ഒരു നെസ്റ്റ് പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് എൽസ് ലാഡർ, ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ടേക്കിംഗ് മൾട്ടിപ്പിൾ ഡെസിഷൻസ് യൂസിങ് എ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ദീസ് ആർ ദി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദി മോസ്റ്റ് സിമ്പിൾ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസൈഡ് വെതർ എ സെർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ സെർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ഓർ ബേസ്ഡ് ഓൺ ദി ഡെസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് എ സെർട്ടൻ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് അതർവൈസ് നോട്ട്. ദെൻ സിൻടാക്സ്. സിൻടാക്സ് എന്താണ്? ഇഫ് കണ്ടീഷൻ, കണ്ടീഷൻ കോളൻ ഉണ്ട്, കോളൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് അതർവൈസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട്. ഹിയർ കണ്ടീഷൻ ആഫ്റ്റർ ദി ഇവാലുവേഷൻ വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഹിയർ കണ്ടീഷൻ ആഫ്റ്റർ ഇവാലുവേഷൻ വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. കണ്ടീഷൻ എന്തായിരിക്കും? രണ്ട് രീതിയിലാവാം അല്ലേ. കണ്ടീഷൻ്റെ വാല്യൂ ഐദർ ഇറ്റ് മേ ബി ട്രൂ ഓർ ഇറ്റ് മേ ബി ഫോൾസ്. ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ബൂലിയൻ വാല്യൂസ്, ഇഫ് ദി വാല്യൂസ് ട്രൂ ദെൻ എക്സിക്യൂട്ട് ദി ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതർവൈസ് ഇറ്റ് വോണ്ട്. മനസ്സിലായല്ലേ? ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ട് തന്നെ ബൂളിയൻ ആയിരിക്കും. അത് ഐദർ ഇറ്റ് മേ ബി ട്രൂ ഓർ ഫോൾസ്. ഇഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ ദൻ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദി ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതർവൈസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട്. ഇറ്റ് സ്കിപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണ് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. As we know, Python uses indentation to identify a block. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡൻറ്റേഷൻ. സോ ദി ബ്ലോക്ക് അണ്ടർ എനി സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഐഡൻറ്റിഫൈഡ് ആസ് ഷോൺ ഇൻ ദി ബിലോ എക്സാമ്പിൾ. ഇഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ടു എന്ന് പറയുന്ന സാധനം നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ടു. ദെൻ അടുത്തത് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ ഇസ് ഫോൾസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ജമ്പ് ടു സ്റ്റേറ്റ്മെൻറ്റ് ടു. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ടുവും എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദി കണ്ടീഷൻ ഇസ് ഫോൾസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൺ, ഇറ്റ് വിൽ ഡയറക്ട്ലി എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ദെൻ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു. മനസ്സിലായില്ലേ? അപ്പം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും എക്സിക്യൂട്ട് ചെയ്യില്ല, സ്റ്റേറ്റ്മെൻറ്റ് ടു മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഹിയർ ഇഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ ഇഫ് ബ്ലോക്ക് വിൽ കൺസിഡർ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് വൺ ടു ബി ഇൻസൈഡ് ഇറ്റ്സ് ബ്ലോക്ക്. ഫ്ലോ ചാർട്ട്, ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പൈത്തൺ പ്രോഗ്രാം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ ഒരു നമ്മൾ എക്സ്പ്രഷൻ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇഫ് ഇഫ് ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ബ്രാക്കറ്റ് ക്ലോസ് ദെൻ കോളൻ, ഇങ്ങനെ കൊടുക്കാം. അതായിരിക്കും നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇഫ് കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുണ്ട് രണ്ട് റിസൾട്ട് ഉണ്ടാകും. ഐദർ ഇറ്റ് മേ ബി ഫോൾസ് ഓർ ഇറ്റ് മേ ബി ട്രൂ. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് എക്സിക്യൂട്ട് ദി ബോഡി ഇഫ് ഇറ്റ് എക്സിക്യൂട്ട് ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ദി ബോഡി ഓഫ് ഇ ഐ ഇഫ് ഡയറക്ട്ലി എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഇഫ്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. സോ
this is the example of simple if statement. What are the program? The value of 10 is assigned to variable I. Then next is our if statement. If i greater than 15, print 10 is less than 15. Then print I am not in if. എവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഫസ്റ്റിൽ ഐയുടെ വാല്യൂ എന്തായി മാറും? ടെൻ ആയിട്ട് മാറും. ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 50, ടെൻ എങ്ങനെയാണ്? 50 ടെൻ ഗ്രേറ്റർ ദാൻ 50 ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല, ദിസ് ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇത് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. പ്രിൻറ്റ് ഐ ആം നോട്ട് ഇഫ് അല്ലേ ഔട്ട്പുട്ട്. പ്രിൻറ് ഐ ആം നോട്ട് ഇഫ്, സപ്പോസ് ഇവിടെ ലെസ് ദേ എന്നായിരുന്നു കൊടുത്തിരുന്നെങ്കിലോ, ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിലോ, ടെൻ ഈസ് ലെസ് ദേൻ 15. സോ ഇറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലോ ഫസ്റ്റ് എന്ത് പ്രിൻറ്റ് ചെയ്യും? പ്രിൻറ് ടെൻ ഈസ് ഗ്രേറ്റർ ദെൻ അല്ലെങ്കിൽ ലെസ് ദെൻ 15, ടെൻ ഈസ് ലെസ് ദെൻ 15 എന്ന സാധനം പ്രിൻറ്റ് ചെയ്യും. രണ്ട് എന്ത് ചെയ്യും? പ്രിൻറ് ഐ ആം നോട്ട് ഇൻ ഇഫ്, രണ്ടും എന്ത് ചെയ്യും? പ്രിൻറ് ചെയ്യും. മനസ്സിലായില്ലേ? So this is the example of simple if statement. Next, if else statements. In these statements we can decide two things. We are executing or we are analyzing one statement, one conditions, and based on these conditions we can take a particular we can take two different decisions. So we can execute two different block of statements. The if statement alone tells us that if condition is true it will execute a block of statement, and if the condition is false it won't. But if we want to do something else if the condition is false, appo namakoru condition true anengil oru block of statement execute cheyan pattum, condition false anengil else aanennengil. If the condition is false, we are executing another group of statements. Here comes the else statement. We can use the else statement with if statement to execute a block of code when the condition is false. Condition false aanennengil endi adu vera group of executions permit cheyum. Ivada nokkiyathu if condition is true, if test condition is true anengil it will execute this block of statement. One nu parna ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് എന്തെയും എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എന്താ നമ്മൾ ചൂസ് ചെയ്യുന്നത്? എൽസ് എന്ന് പറയുന്ന സാധനം, എൽസ് കോളൻ. ദെൻ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു. ഇതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ആദ്യം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ബ്ലോക്ക് 1, അതർവൈസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ബ്ലോക്ക് 2. ഓക്കെ, this is the example. And if else statement is next if else statement is explained the flowchart na help kodu namak conditions check edukkam. First line the expression is evaluated, then if the expression is true then it comes here and execute the body of e. It's a group of statement after the ഇവാലുവേഷൻ ഓഫ് ദിസ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമുള്ള എന്താണ്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ട്രൂ ആണെങ്കിൽ മാത്രം ഈ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഇ വിൽ കം ദിസ് സൈഡ് ആൻഡ് എക്സിക്യൂട്ട് ബോഡി ഓഫ് എൽസ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്ന് സ്പെസിഫൈ ആണെങ്കിൽ ഈ സെക്കൻഡ് ബ്ലോക്ക് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അനദർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും അത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ജോയിൻ ടുഗദർ ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഇഫ് അതെന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ഒരു ഡിസിഷനെ എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അതിന് സ്കിപ്പിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒരു ഈ സ്റ്റേറ്റ്മെൻറ് ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അനദർ ബ്ലോക്കിനെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ രണ്ട് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും.
ഇവിടെ നോക്കിയാൽ നിങ്ങൾ എക്സാമ്പിൾ കാണാൻ പറ്റും. ആ ഈ 5 = 20 അയാളുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ അസൈൻ ചെയ്തു. ഈ 5 എന്നല്ല, സോറി, 20 is assigned ടു വേരിയബിൾ ഐ. വേരിയബിൾ ഐക്കകത്ത് എന്ത് ചെയ്യുന്നു, 20 നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഇഫ് ഐ ലെസ് ദാൻ 50 ആണോ, അപ്പോൾ ഇതെന്തായിരിക്കും, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. 20 is less than 50, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പ്രിൻറ് ഈസ് സ്മാളർ ദാൻ 50, ഐ സ്മാളർ ദാൻ 50, നോ. ഇത് എന്തൊരിക്ക എന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യില്ല. പ്രിൻറ് ഐ ആം ഇൻ ഇഫ് ബ്ലോക്ക്, ഇത് രണ്ടും എന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് എൽസ് ബ്ലോക്ക് അല്ലേ. പ്രിൻറ് ഐ ഈസ് ഗ്രേറ്റർ ദെൻ 15, പ്രിൻറ് ഐ ആം ഇൻ എൽസ് ബ്ലോക്ക്. ഇത് രണ്ടുപേർക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. കാരണം അയാളുടെ വാല്യൂ 20 ആണ്, 20 is greater than 50 ആണ്. അതുകൊണ്ട് ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ, ഇപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യില്ല, ഇത് പ്രിൻ്റ് ചെയ്യും. അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്താണ്, ഇവിടെ ഇൻഡൻ്റേത് കണ്ടില്ലേ നിങ്ങൾ, ഈ ഐയുടെ അകത്തേക്ക് കയറിയിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എൽസിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈഫിൻ്റെയും എൽസിൻ്റെയും ഒക്കെ അതേ ലൈനിലാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിൻറ് ഐ ആം നോട്ട് ഇൻ ഈഫ് ആൻഡ് നോട്ട് ഇൻ എൽസ് ബ്ലോക്ക്, അതും കൂടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നതൊക്കെ എന്തൊക്കെയായിരിക്കും, ഐ ഈസ് ഗ്രേറ്റർ ദൻ, ഇത് ഇതായിരിക്കും ആദ്യം പ്രിൻ്റ് ചെയ്യുക. ഐ ഈസ് ഗ്രേറ്റർ ദെൻ 15, അതുകൊണ്ട് നോക്കാം നമുക്ക്, ഐ ഈസ് ഗ്രേറ്റർ ദെൻ 15 അല്ലേ. ഇനി എന്താ, ഐ ആം ഇൻ എൽസ് ബ്ലോക്ക്, ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഐ ആം ഇൻ എൽസ് ബ്ലോക്ക്, ഓക്കെ. നെക്സ്റ്റ്, ഐ ആം നോട്ട് ഇൻ ഈഫ് ആൻഡ് ഐ ആം നോട്ട് ഇൻ എൽസ് ബ്ലോക്ക്, ഇതും കൂടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഐ ആം നോട്ട് ഇൻ ഈഫ് ആൻഡ് നോട്ട് ഇൻ എൽസ് ബ്ലോക്ക്, ഇതൊന്നും പ്രിൻ്റ് ചെയ്യും. അപ്പം ഈഫ് എൽസ് മനസ്സിലായില്ലേ, ദ ബ്ലോക്ക് ഓഫ് കോഡ് ഫോളോയിങ് ദി എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ആസ് ദി കണ്ടീഷൻ പ്രസൻറ്റ് ഇൻ ദി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആഫ്റ്റർ കോൾ ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ ബ്ലോക്ക്. അപ്പം ഈഫ് സ്റ്റേറ്റ്മെൻറ്റായി, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റായി. ഇനി നെസ്റ്റഡ് ഈഫ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സോ ഇതിൻ്റെ നെക്സ്റ്റ് നെസ്റ്റഡ് ഈഫ് എന്താ നോക്കാം. നെസ്റ്റഡ് ഈഫ് ഇസ് എ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ദ ടാർജറ്റ് ഓഫ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുക. നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് എൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. പൈത്തൺ അലോസ് അസ് ടു നെസ്റ്റ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിതിൻ എൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. വി ക്യാൻ പ്ലേസ് എൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഈഫ് കണ്ടീഷൻ ഇത് ട്രൂ ആവുകയാണെങ്കിൽ വിൽ ചെക്ക് അനദർ കണ്ടീഷൻസ്, ഈഫ് കണ്ടീഷൻ ട്രൂ ദെൻ എക്സിക്യൂട്ട് കണ്ടീഷൻ ട്രൂ ഈസ് കണ്ടീഷൻ ടു ഈസ് ട്രൂ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ എക്സിക്യൂട്ട് വെൻ കണ്ടീഷൻ വൺ ഈസ് ട്രൂ, കണ്ടീഷൻ വൺ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, വേറൊരു കണ്ടീഷൻ വെരിഫൈ ചെയ്യും. കണ്ടീഷൻ വൺ ട്രൂ ആവണമെങ്കിൽ മാത്രം കണ്ടീഷൻ ടു എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഈ ഒരു കണ്ടീഷൻ ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈഫ് ബ്ലോക്ക് ഈസ് എൻഡ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈഫ് ഈ ഫസ്റ്റ് ഈഫ് ബ്ലോക്ക് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, സെക്കൻഡ് ബ്ലോക്ക് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഒരു ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. ഫ്ലോ ചാർട്ട് നോക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത നെസ്റ്റഡ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ, ഈ ഒരു സാധനം ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അതർവൈസ് ഫോൾസ് ആണെങ്കിൽ അനദർ ബോഡി ഓഫ് എക്സ്പ്രഷൻസ്. ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഫോൾസ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ വരും സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഈ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ,
ആദ്യം ഇത് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് എന്ത് ചെയ്യുന്നു, വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതിനകത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ടെസ്റ്റ് ഇവാലുവേറ്റ് ഇൻ എക്സ്പ്രഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഓർ ഇറ്റ് വിൽ ഇവാലുവേറ്റ് അനദർ ടെസ്റ്റ് കണ്ടീഷൻസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് വിൽ എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഇറ്റ് എക്സിക്യൂട്ട് അനദർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം അതൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അതായത് ഫസ്റ്റ് കണ്ടീഷൻസ് തന്നെ ഫോൾസ് ആകുവാണെങ്കിലോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ആൻഡ് എൽസ് ബ്ലോക്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ കം ടു എ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ബിലോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അവിടെ നെസ്റ്റഡ് ഇഫ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യുക. എൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. 10 ഈസ് അസൈൻ ടു വേരിയബിൾ ഐ ഇഫ് ഐ ഈക്വൽ ടു 10. ഐയുടെ വാല്യൂ എന്താണ്, 10 ആണ്, നമുക്കറിയാം അത് കണ്ടീഷൻ ട്രൂ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇഫ് ഐ ലെസ് ദെൻ 50 ആണോ നോക്കാം. യെസ് ഐ ഈസ് ലെസ് ദെൻ 50. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ഐ ഈസ് സ്മോളർ ദെൻ 15 ഇത് പ്രിൻറ്റ് ചെയ്യും അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് ഐ ഈസ് ലെസ് ദെൻ 12 ആണോ നോക്കും. ഇഫ് ഐ ഈസ് ലെസ് ദെൻ 12 പ്രിൻറ്റ് ഐ ഈസ് ലെസ് ദെൻ 12 2 അതും കൂടെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. എൽസ് പ്രിൻറ്റ് ഐ ഈസ് ഗ്രേറ്റർ ദെൻ 15 ഇതെന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇതെന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യില്ല. ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, ഐ ഈസ് സ്മോളർ ദെൻ 15 അതാണ് ഈ സ്ഥാനം. ഐ സ്മോളർ ദെൻ സോറി ഐ സ്മോളർ ദെൻ 15 അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഐ സ്മോളർ ദെൻ 12 ഐ സ്മോളർ ദെൻ 12 ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യില്ല. സോ ദിസ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് നെസ്റ്റഡ് ഇഫ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇഫ് എൽ ഇഫ് എൽസ് ലാഡർ. ഇഫ് എൽ ഇഫ് എൽസ് ലാഡർ. ഇഫ് എൽസ് ലാഡർ എന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇവിടെ നോക്കിയൊക്കെ, ഹിയർ എ യൂസർ ക്യാൻ ഡിസൈഡ് അമംഗ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഫ്രം ദി ടോപ്പ് ഡൗൺ ആസ് സൂൺ ആസ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് സൂൺ ആസ് വൺ ഓഫ് ദി കണ്ടീഷൻ കൺട്രോളിംഗ് ദി ഇഫ് ഇസ് ട്രൂ ദി സ്റ്റേറ്റ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഇഫ് എക്സിക്യൂട്ടഡ് ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി ലാഡർ ഈസ് ബൈപാസ്ഡ് ഇഫ് വൺ ഓഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ദി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഇഫ് നൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ദെൻ ദി ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഫ് എൽ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇഫ് കണ്ടീഷൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്തേക്കാം. ഇഫ് ഐ ഈക്വൽ ടു 10 ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരും എൽ ഇഫിനകത്ത് വരും, എൽ ഇഫ് കണ്ടീഷൻ ട്രൂ ചെക്ക് ചെയ്തേക്കാൻ പറ്റും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ടു എക്സിക്യൂട്ട് ചെയ്യും. അതിങ്ങനെ ഓരോ എക്സ്പ്രഷനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ അല്ലെങ്കിൽ മാത്രം ഏത് എക്സിക്യൂട്ട് ചെയ്യും, ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദിസ് ഈസ് ഇഫ് എൽ ഇഫ് എൽസ് ലാഡർ. ഇത് എൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമുക്ക് കാണാം. ഫ്ലോ ചാർട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഇഫ് എക്സ്പ്രഷൻ ഈസ് ട്രൂ പിന്നെ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 അതർവൈസ് ഇറ്റ് വെരിഫൈ ദി ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഫോൾസ് ഇറ്റ് കം ടു ഹിയർ ആൻഡ് ചെക്ക് അനദർ എക്സ്പ്രഷൻ 3 ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 അതർവൈസ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ബോഡി ഓഫ് ഫയൽസ്. After executing any one of this block, it comes to here and execute statement just below if else, else if ladder. ഇപ്പോൾ ഇതെന്ന് നോക്കിയൊക്കെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, ഇത് ഈ ചെക്ക് ചെയ്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും.
or condition true allengil endi ee last body of expression endi execute and it comes to here and execute the statement just below if else elif else ladder example nokkam namaku I equal to 20 if I equal to 10 anandengil I is 10 nandu kuda print cheyyu I 10 alla then elif I is equal to 15 print I is 15 no I not equal to 15 elif I is equal to 20 aanu so print I is equal to 20 ini I 20 alla nundayirengil endu print cheyyum print I is not present print I is not present appo actually output endayirikkum I is 20 ennu parayundu endu print cheyyum so these are the different variants of if statements so onnu kuda nokkam namukku this simple if statements sorry simple if statement ഒരു ഡിസിഷൻ മാത്രം എടുക്കാം ഡിസിഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യും ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും നമുക്ക് ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഫോൾസ് ആണെങ്കിൽ അനദർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും നെസ്റ്റഡ് ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഒരുമിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യും അനദർ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലേസ് ചെയ്യും രണ്ട് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം അതിൻ്റെ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും അതർവൈസ് ഇറ്റ് എക്സിക്യൂട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എലിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ട്രൂ ബ്ലോക്ക് എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു കണ്ടീഷൻസും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ലാസ്റ്റ് ബ്ലോക്ക് എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും മനസ്സിലായല്ലേ ലാസ്റ്റ് ബ്ലോക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സോ ദീസ് ആർ ദി ഡിഫറെൻ്റ് വേരിയൻസ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ ലാംഗ്വേജ് അപ്പോൾ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാനും ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാനൊക്കെ നമുക്കറിയാം ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു